വറഹ്മത്തുള്ള. നഗ്നനായി ഉറങ്ങുന്നതിൽ വിരോധമുണ്ടോ? ولا حرج على المسلم في وضع ثيابه ونومه عارية إذا كان في غرفة نومه الخاصة ولا يخشى ابتلاء غيره على عورته مما لا يحل لك النظر إليه ولا يجوز النظر إلى العورة إلا لزوجتي ومن هي في ملك يميني لقول النبي صلى الله عليه وسلم احفظ عورتك إلا من زوجتك أو ما ملك يمينك الحديث رواه أحمد والترمذي وغيرهما ولمسلم تدى وسترق العيش നഗ്നനായി കിടന്നുറങ്ങൽ അനുവദനീയമാണ്. അത് വിരോധമില്ല. സ്വന്തമായ മുറിയിൽ ആരും ഔറത്ത് കാണാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഉറങ്ങുന്നതിൽ വിരോധമില്ല, അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഭാര്യ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഇവരൊഴികെ മറ്റാർക്കു മുന്നിലും ഔറത്ത് വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയിൽ നിന്നൊഴികെ, അതുപോലെ തന്നെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളിൽ നിന്നൊഴികെ മറ്റാരുടെ മുന്നിലും ഔറത്ത് വെളിപ്പെടുത്തരുത്, അത് സംരക്ഷിക്കണം, അതിനെ മറക്കണം എന്ന് പഠിപ്പിച്ചതായി അഹമ്മദ് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൂറത്തുന്നൂറിന്റെ 58-ാമത്തെ വചനം, ഉച്ച സമയത്ത് ഉറങ്ങുന്ന നേരത്തെല്ലാം സേവകരും മറ്റു കുട്ടികളുമെല്ലാം കിടപ്പുമുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിച്ചിരിക്കണമെന്ന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചക്ക് ഉറങ്ങുന്നതായ സാഹചര്യത്തിൽ, അതുപോലെ ഇശാ നമസ്കാരത്തിന് ശേഷവുമെല്ലാം ഉറങ്ങാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ കിടപ്പുമുറിയിലേക്ക് കുട്ടികളോ സേവകരോ കടന്നുവരുമ്പോൾ സമ്മതം തേടിയിരിക്കണം, സമ്മതം ചോദിച്ചിരിക്കണം എന്നെല്ലാം മുഫസ്സിരീങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും പഠിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സത്യവിശ്വാസി മുസ്ലിം എല്ലാ സന്ദർഭത്തിലും ഔറത്ത് മറച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരം, ഏറ്റവും നല്ലത്.